നമസ്കാരം. ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ ഒരു നാട് ഒറ്റക്കെട്ടായി പോരാടിയിട്ട് നാളെ 300 വർഷം തികയുന്നു. പ്രശസ്തമായ ആറ്റിങ്ങൽ കലാപത്തിന്റെ 300 വാർഷികം. ചരിത്രരേഖകളിൽ വിദേശാധിപത്യത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ കലാപങ്ങളിൽ ഒന്നായി രേഖപ്പെട്ടിരിക്കുന്ന ആറ്റിങ്ങൽ കലാപം നായകനില്ലാത്ത കലാപം എന്ന രീതിയിലും അറിയപ്പെടുന്നു. 1721 ഏപ്രിൽ 14 നാട് കൊള്ളയടിക്കാൻ വന്നവർക്കെതിരെ നാട്ടുകാർ പോരാടിയത്. ഏറെ രാഷ്ട്രീയ പ്രസക്തി നിറഞ്ഞ പോരാട്ടമാണ് ആറ്റിങ്ങൽ കലാപം. വാണിജ്യ താൽപ്പര്യങ്ങൾക്കായാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആറ്റിങ്ങലിലേക്ക് വന്നത്. 1678 കമ്പനിയുമായുള്ള വ്യാപാരത്തെക്കുറിച്ച് ആലോചന നടക്കുകയും 1688 വെട്ടൂരിൽ ഒരു വ്യാപാര കേന്ദ്രവും കോട്ടയും നിർമ്മിക്കാൻ കമ്പനി തിരഞ്ഞെടുക്കുകയും അന്നത്തെ ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ അത് അനുവദിക്കുകയും ചെയ്തു. എന്നാൽ അന്നത് നടന്നില്ല. പിന്നീട് 1693 ആറ്റിങ്ങൽ പ്രവിശ്യയിൽ ഒരു കോട്ട നിർമ്മിക്കാൻ കമ്പനി തീരുമാനിച്ചു. 1694 ജൂൺ 29 അഞ്ചുതെങ്ങിൽ കോട്ട കെട്ടാനും കുരുമുളക് വ്യാപാരം ചെയ്യാനും കമ്പനിക്ക് ഉമയമ്മ റാണി അനുവാദം നൽകി. 1696 കോട്ടയ്ക്ക് തറക്കല്ലിടുകയും 99 കോട്ടയുടെ പണി പൂർത്തിയാവുകയും ചെയ്തു. എന്നാൽ കോട്ട നിർമ്മാണ സമയത്ത് തന്നെ പല കുറിയായി നാട്ടുകാർ ഇതിനെ എതിർത്തു. ബ്രിട്ടീഷുകാരുടെ ജനദ്രോഹ പ്രവൃത്തികൾ കൂടിയതോടെ നാട്ടുകാർ അമർഷത്തിലായി. അവർ ഒരുമിക്കുകയും വെട്ടൂരിലെ ഇംഗ്ലീഷുകാരുടെ കുരുമുളക് സംഭരണ കേന്ദ്രത്തിന് തീയിടുകയും ചെയ്തു. ഇതേ തുടർന്ന് 1721 വാർട്ടർ ബ്രൗൺ എന്നയാളുടെ നേതൃത്വത്തിൽ 300 പട്ടാളക്കാരെ കമ്പനി ആറ്റിങ്ങലിലേക്ക് അയച്ചു. ഇത് നാട്ടുകാർക്കിടയിൽ കൂടുതൽ വിരോധവും അമർഷവും സൃഷ്ടിച്ചു. 1721 ഏപ്രിൽ 14 ആറ്റിങ്ങൽ റാണിക്കുള്ള വാർഷിക കപ്പവും പാരിതോഷികങ്ങളുമായി കമ്പനി സംഘം കൊട്ടാരത്തിലെത്തി. വാമനപുരം നദിയിലൂടെ ജലമാർഗമാണ് കൊട്ടാരം സന്ദർശിച്ച ശേഷം കമ്പനി തിരികെ അഞ്ചുതെങ്ങിലേക്ക് പോയത്. ഈ പോക്കിലാണ് ആക്രമമുണ്ടായതെന്നാണ് കരുതപ്പെടുന്നത്. 140 ഇംഗ്ലീഷുകാർ കൊല്ലപ്പെട്ടെന്ന് പറയപ്പെടുന്നു. കലാപത്തെ തുടർന്ന് നാട്ടുകാർ അഞ്ചുതെങ്ങ് കോട്ട ഉപരോധിച്ചു. 1731 ജനുവരി 10 ആറ്റിങ്ങൽ റാണി കമ്പനിക്കയച്ച കത്തിൽ വില്യം ഗിഫോർഡും 10 ബ്രിട്ടീഷുകാരുമാണ് കൊല്ലപ്പെട്ടതെന്ന് സൂചിപ്പിക്കുന്നു. ഇതേ വർഷം ജൂണിൽ ആറ്റിങ്ങൽ റാണി സെന്റ് ഫോർ ഗവർണർക്ക് അയച്ച കത്തനുസരിച്ച് 11 ഇംഗ്ലീഷുകാർക്കൊപ്പം നാട്ടുകാരായ പടയാളികളും കൊല്ലപ്പെട്ടുവെന്നും ഒരു ചെറു യുദ്ധം തന്നെ അവിടെ നടന്നുവെന്നും വ്യക്തമാണ്. നീണ്ട ഉപരോധത്തിന് ശേഷം ജൂൺ 24 നാട്ടുകാർ കോട്ട ആക്രമിച്ചു. കൂടുതൽ ആയുധങ്ങളുമായി തലശ്ശേരിയിൽ നിന്ന് ബ്രിട്ടീഷ് സേനയെത്തി കലാപം അടിച്ചമർത്തി. ആറ്റിങ്ങൽ കലാപത്തിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൂടുതൽ ശക്തരാകുന്നതും നാട്ടുരാജ്യങ്ങൾക്ക് മേൽ പിടിമുറുക്കുന്നതുമെന്ന് ചരിത്രരേഖകൾ പറയുന്നു. പൂർവികരുടെ വീരസ്മരണകളാണ് ഈ 300 വാർഷികത്തിൽ ആറ്റിങ്ങലുകാർ ഓർത്തെടുക്കുന്നത്. കലാപത്തിന്റെ ഓർമ്മ നിലനിർത്താനായി ആറ്റിങ്ങൽ കൊട്ടാരത്തിന്റെ മുഖമണ്ഡപമായ മണ്ഡപകെട്ടിന്റെ നവീകരണം നടക്കുകയാണ്. ധൗന്യൂസ് തിരുവനന്തപുരം. ധൗന്യൂസ്, നിങ്ങളുടെ വാർത്ത നിങ്ങളോടൊപ്പം, നിങ്ങളുടെ വിരൽത്തുമ്പിൽ.